എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇനി വന്ദേ ഭാരത് ട്രെയിൻ പോലെ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. ബി ജെ പി എന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആവാ ഒന്നിനു പിറകെ ഒന്നായി ഓടിത്തുടങ്ങുമെന്നാണ് മോദി മീഡിയ കാഴ്ചവെക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. എന്നാൽ ഇന്ത്യയുടെ അടുത്ത ഭരണം ആർക്കെന്ന് തീർച്ചപ്പെടുത്താൻ വോട്ടെണ്ണുന്ന 4-ാം തീയതി വരെ ശരിക്കും കാത്തിരിക്കണം. സ്വതന്ത്ര ഭാരതത്തിൽ മുമ്പൊരിക്കലും കാണാത്ത പ്രചരണ തന്ത്രങ്ങൾക്കാണ് തിരശ്ശീല വീണത്. വിദ്വേഷം പറയാനില്ലെന്ന് പറഞ്ഞു നടന്ന മോദി വായ തുറന്നാൽ വിദ്വേഷ അഭിഷേകമാണ്. മുസ്ലിം സമുദായത്തോട് മോദിക്കുള്ള വെറുപ്പും അകൽച്ചയും പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന മോദിക്ക് തുർക്കി പ്രസിഡന്റിനേക്കാൾ ഏകാധിപതിയാകാൻ എങ്ങനെ കഴിയുന്നു എന്നാണ് ചോദ്യം. അവിടെയാണ് ഉപദേശകരുടെ റോളും കാഠിന്യവും ഇരിക്കുന്നത്. വിവാദങ്ങൾ സൃഷ്ടിച്ച് വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ മോദി എന്നും മുന്നിലാണ്. മാസങ്ങൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണം തീർന്നപ്പോൾ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെത്തി ധ്യാനം തുടങ്ങിയതും ധ്യാന ലഹരി എന്ന മോദി തന്ത്രം തന്നെ. പണ്ട് വിവേകാനന്ദ പാറയിലേക്ക് നീന്തി ചെന്ന് 3 ദിവസം ധ്യാനത്തിലിരുന്ന സ്വാമി വിവേകാനന്ദനെ അനുകരിക്കാനാണോ മോദിയുടെ ശ്രമമെന്ന് ചിലപ്പോഴൊക്കെ തോന്നി. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ വെളിപാടുണ്ടായി സ്വയം ദൈവ അവതാരമെന്ന് വിശേഷിപ്പിക്കുന്ന മോദിക്ക് അധികാരവും പ്രശസ്തിയും തലയ്ക്ക് പിടിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. പ്രധാനമന്ത്രി ധ്യാനിക്കുന്നതൊക്കെ ഒരല്പം നല്ലതാണ്. എന്നാൽ അതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും എടുത്ത് പ്രചരണത്തിന് നൽകിയതിലാണ് അത് വിവാദമാകുന്നത്, അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ മറുവശത്തേക്ക് വിരൽ ചൂണ്ടുന്നതും. 33 വർഷം മുമ്പ് മോദി വിവേകാനന്ദ പാറ സന്ദർശിച്ചതിൻ്റെ ഫോട്ടോയും പ്രചരിപ്പിക്കുന്നുണ്ട്. ധ്യാനത്തിലിരിക്കുന്നു എന്ന കൺസെപ്റ്റ് ഏകാന്തത, നിശബ്ദത, സ്വകാര്യത എന്നിവയാൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മോദിക്ക് മനസ്സിലാകുമോ എന്തോ. 2019 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം വോട്ടെണ്ണലിന് മുമ്പായി കേദാർനാഥിലെ ഗുഹയിലെത്തി കാവിയെടുത്ത് ധ്യാനിക്കുന്ന മോദിയുടെ ആ ഫോട്ടോകൾ അന്ന് പ്രചരിപ്പിച്ചത് അതാരും മറക്കരുത്. അന്ന് അതിന് കിട്ടിയ പബ്ലിസിറ്റിയും പിന്തുണയും ഒക്കെയുള്ള പിന്നെയുള്ള വിജയമൊക്കെ മോദിക്കൊരു ലഹരിയായി. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഉത്തരാഖണ്ഡിലെ ആദി കലാക്ഷേത്രത്തിന് മുന്നിൽ മോദി ഇരുന്ന് ഹിമപർവ്വതങ്ങൾ നോക്കി 25 മിനിറ്റ് ധ്യാനിച്ചു. അപ്പോഴും ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ഒരു പഞ്ഞവും ഉണ്ടായില്ല. വിവേകാനന്ദ പാറയിലെ ഈ ധ്യാനം അവസാനിപ്പിച്ച് ഡൽഹിയിലേക്ക് പറക്കുന്ന മോദിയുടെ മനസ്സിൽ പുതിയ പല മോഹങ്ങളും ഉണ്ടാകും. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പൂജാരിമാർ ചെയ്യേണ്ട പ്രാണപ്രതിഷ്ഠ സ്വയം നടത്തിയ മോദി എന്തും ചെയ്യുമെന്നതിൽ സംശയമില്ല. ഭക്തിയും വിശ്വാസവും മതവുമെല്ലാം രാഷ്ട്രീയ നേട്ടങ്ങൾക്കുള്ള കുറുക്കു വഴികളാകുന്നതാണ് ആപത്ത്. അത് മോദിക്ക് സ്വയം വിപത്തുമാകും. പ്രത്യേകിച്ചൊരു തരംഗം പുറമേയില്ലെങ്കിലും ദൃശ്യമല്ലാതിരുന്നൊരു പൊതുതെരഞ്ഞെടുപ്പിനാണ് രാജ്യം സാക്ഷിയായത്. എന്നാൽ അടിയൊഴുക്കുകൾ ഉണ്ടാകുന്നതിൽ സംശയിക്കാനില്ല. അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട്. മിക്ക തെരഞ്ഞെടുപ്പുകളിലും അത്ഭുതം കാട്ടിയ ഇന്ത്യയിലെ വോട്ടർമാർ അതേ പാറ്റേൺ സ്വീകരിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. എക്സിറ്റ് പോളുകളുടെ ഫലം ഇതാ പിന്നാലെ വരുമെങ്കിലും അതിനുള്ള വിശ്വാസ്യത ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സർവേകളും എക്സിറ്റ് പോളുകളും തെറ്റിയ നിരവധി അവസരങ്ങളുണ്ട്. ചിലതൊക്കെ ശരിയാകാം, ശരിയാകാതെയും ഇരിക്കും. പ്രവചനങ്ങളിൽ ഇനി പ്രസക്തിയില്ല എന്നതിൻ്റെ അടിസ്ഥാനം അത്രയേറെ സങ്കീർണമാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പൊതുതെരഞ്ഞെടുപ്പ്. ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ മോദി വീണ്ടും പ്രധാനമന്ത്രിയാകും. ഇന്ത്യ സഖ്യത്തിനാണ് ഭരണമെങ്കിൽ രാഹുൽഗാന്ധി പ്രധാനമന്ത്രി ആകാൻ സാധ്യതയില്ല. അങ്ങനെയാണ് അഭ്യൂഹം എങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെക്കാകും മുൻതൂക്കം. എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചനയാകുമെങ്കിലും രാഷ്ട്രീയ ചിത്രം തെളിയാൻ ചൊവ്വാഴ്ച വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ടി വരും. രാജ്യത്തിൻ്റെയും ജനതയുടെയും ഭാവിയിൽ അതീവ നിർണായകമാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം. ആഗോളതലത്തിലും അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടാകും. ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മാറ്റങ്ങൾ. ഇന്ത്യയിൽ മാറ്റമുണ്ടാകുമോ എന്നറിയാൻ വികസനം, സാമ്പത്തിക വളർച്ച എന്നിവയെക്കാളേറെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും സമാധാനവും ഒക്കെ പുതിയ സർക്കാരിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കും. രാജ്യത്തെ രക്ഷിക്കാനുള്ള അവസാന അവസരമാണെന്ന് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെ ഗതികെട്ട് ഏറ്റവും ഒടുവിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജാതിയും മതവും മുതൽ അസത്യപ്രചരണങ്ങളും ദുരാരോപണങ്ങളും വിദ്വേഷ പരാമർശങ്ങളും വരെ പലതരത്തിലുള്ള ധ്രുവീകരണങ്ങൾക്ക് മറയില്ലാത്ത ശ്രമങ്ങളാണ് ഇത്തവണ ഉണ്ടായത്. ആ തിരഞ്ഞെടുപ്പാണ് ഇത്തവണ ഇന്ത്യ കണ്ടത്. പ്രധാനമന്ത്രി വരെ വർഗീയ ഭിന്നതകൾ വളർത്താൻ വളരെ ഒരു ഉളുപ്പമില്ലാതെ തുനിഞ്ഞിറങ്ങിയെന്നത് രാഷ്ട്രീയത്തിലെ ദുരന്തമെന്നല്ല, മറ്റൊന്നും പറയാനില്ല. പാലിക്കാതിരിക്കുന്ന ഉറപ്പുകളുടെ ലിസ്റ്റുള്ളപ്പോഴും പുതിയ കപട വാഗ്ദാനങ്ങൾക്കും ഒരു പഞ്ഞവും അവിടെ നിന്നും ഉണ്ടായില്ല. 2022 കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്ന വാഗ്ദാനം ഇന്നും കർഷകർ സമരത്തിലാണ്. കർഷക പ്രതിസന്ധി വില തകർച്ച പഞ്ചാബിലേക്ക് അവർ മോദിയെ കയറ്റിയതേയില്ല. രാഷ്ട്രീയത്തിൽ തനിയാവർത്തനങ്ങളും വൻ തിരിച്ചടികളും പുത്തരിയല്ല ഒരിക്കലും ആർക്കും. പക്ഷേ വലിയ മാറ്റങ്ങളാണ് ഈ മോദിയുടെ കാലം സമ്മാനിച്ചത്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പുതിയ ജനവിധിക്ക് പ്രാധാന്യമേറെയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ അതുമുതൽ പല കേന്ദ്ര ഏജൻസികളും വളരെ പ്രഗത്ഭരായ ചില ന്യായാധിപന്മാരും വരെ
ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ് ഈ തെണ്ടുപ് കടക്കുമ്പോൾ. അതുകൊണ്ടാണ് അട്ടിമറികൾക്കുള്ള പ്രാധാന്യം ഇവിടെ എടുത്തു കാട്ടുന്നത്. തെണ്ടുപ്പ് കാലം കഴിയുന്നതോടെയെങ്കിലും രാജ്യകാര്യങ്ങളിലേക്ക് തിരിയാൻ രാഷ്ട്രീയ ഭരണനേതൃത്വങ്ങൾക്ക് സാധിക്കണം. അധികാരം പിടിക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത രാഷ്ട്രീയ നേതാക്കളുടെ കാലത്ത് ജനങ്ങളാണിപ്പോൾ ഈ വിഷമവൃത്തത്തിൽ കഴിയുന്നത്. മോദിക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനിയൊരു പരിഹാരം ഇന്ത്യ മുന്നണി തന്നെയെന്ന് ചിന്തിക്കുന്ന ഇന്ത്യയെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി.